ഹായ് ഗൈസ്, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്റ്റൻസ് എന്താണെന്നും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻ്റ് എന്താണെന്നും വ്യക്തമായിട്ട് കാണുകയുണ്ടായി. ഈ ഒരു ക്ലാസ്സിലൂടെ എന്തൊക്കെയാണ് ഡിഫറൻസ്, ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡിഫറൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അല്ലെ, ആദ്യം നമുക്ക് പറയാനുള്ളത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ പാത്ത് ലെങ്ത് കവേർഡ് ബൈ എൻ ഒബ്ജക്റ്റ്. അല്ലെ, ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്യുന്ന പാത്ത് ലെങ്ത്, അത് എത്ര ദൂരം പോകുന്നു അത് മുഴുവൻ നമ്മൾ ഡിസ്റ്റൻസിൽ നമ്മൾ കാണും. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്സ്. അല്ലെ, ഇനീഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും തമ്മിലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. അത് നമുക്ക് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. അല്ലെ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പം ഇനി അല്ലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? അപ്പോൾ ഈ രണ്ട് പോയിൻ്റ്, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെയാണ് മൂവ് ചെയ്തത് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇങ്ങനെയാണ് മൂവ് ചെയ്തതെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പം ഇറ്റ് ഇസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കേണ്ടി വരും. അല്ല, അപ്പം അതെപ്പോഴും എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. പക്ഷേ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അങ്ങനെയാണോ? അല്ല, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പ് എന്ത് വേണമെങ്കിലും ആവാം. കൃത്യമായിട്ട് ഇന്ന ഷേപ്പ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് ഡയറക്ഷൻ ഡിപ്പെൻഡൻ്റ് അല്ല. സ്കെലാർ ക്വാണ്ടിറ്റിയാണ് ഡിസ്റ്റൻസ്. സ്കെലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താ? സ്കെലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡയറക്ഷൻ ഡിപ്പെൻഡൻ്റ് അല്ലാത്ത ക്വാണ്ടിറ്റിയാണ്. മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മീൻസ് അതിൻ്റെ നമ്പർ അല്ലേ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഡിസ്റ്റൻസ് എങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ഡിസ്റ്റൻസ് വിത്ത് ഡയറക്ഷൻ. ഡിസ്റ്റൻസ് വിത്ത് ഡയറക്ഷൻ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. അപ്പം ഇതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ തന്നെ ഡയറക്ഷനും ഉണ്ട്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒരേപോലെയുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി പോസിറ്റീവ് വാല്യൂസ് മാത്രമേ നമ്മുടെ ഡിസ്റ്റൻസിന് വരുള്ളൂ. ഒരിക്കൽ ജേണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ കവർ ചെയ്ത ഡിസ്റ്റൻസ് കുറഞ്ഞു വരില്ല. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങനെയല്ല. ഡിസ്പ്ലേസ്മെൻറ്റ് ആ അതിൻ്റെ വാല്യൂസ് കൂടാം കുറയാം എന്തും ചെയ്യാം. അതിനൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. സപ്പോസ് ഇതാണ് നമ്മുടെ ഒറിജിൻ എന്ന് കരുതിക്കോളൂ. നമ്മുടെ ഒബ്ജക്റ്റ് ഇങ്ങനെ പോയിട്ട് തിരിച്ച് ഇതേ പോയിന്റിൽ തന്നെ തിരിച്ച് വരുവാണ്. അപ്പം ഈ ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്ത ഡിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ ഒരു 5 kilometers കൺസിഡർ ചെയ്യാം. അപ്പം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 kilometers ആണ്, കാരണം അതിൽ ഡയറക്ഷൻ ഡിപ്പെൻഡൻ്റ് അല്ല അത്. അപ്പം മൊത്തം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമ്മൾ സമ്മപ്പ് ചെയ്തപ്പം 5 kilometers വന്നു. പക്ഷേ ഈ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ പോയിൻ്റ് ഏതാണ്? ഇതാണ് ഇനീഷ്യൽ പോയിൻ്റ്. ഏതാണ് ഫൈനൽ പോയിൻ്റ്? ഇത് തന്നെയാണ് ഫൈനൽ പോയിൻ്റ്. സോ x2 - x1 എന്ന് പറയുന്ന എത്രയായിരിക്കും? ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 0. സോ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിന് എന്ത് വരാം? 0 വാല്യൂ വരാം. നെഗറ്റീവ് വാല്യൂ വരാം. എപ്പോഴാണ് നെഗറ്റീവ് വാല്യൂ വരുന്നത്? കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എപ്പോഴാണ് വരുന്നത്? ആ ഒരു ഒറിജിനിൽ നിന്ന് പിന്നോട്ട് പോയി കഴിയുമ്പം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 വിനേക്കാളും കുറഞ്ഞ് നെഗറ്റീവ് വാല്യൂ വരും എന്നുള്ളതാണ്. ഇനി അടുത്തത്, ഇപ്പം നമുക്ക് ഡിസ്റ്റൻസിനെ നമുക്ക് ഒരിക്കലും എയറോ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എയറോ വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന എപ്പോഴും വെക്ടർ ക്വാണ്ടിറ്റീനെയായിരിക്കും. അപ്പം എസ് ഡിസ്റ്റൻസ് ഇസ് എ സ്കെലാർ ക്വാണ്ടിറ്റി, നമ്മളതിനെ എയറോ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാറില്ല. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയത് കാരണം നമ്മൾ എയറോ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഇനി ഏതെങ്കിലും കണ്ടീഷനിൽ ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വലായിട്ട് വരുമോ നമുക്ക് നോക്കാം. അല്ലേ, ഏതെങ്കിലും കണ്ടീഷനിൽ, സപ്പോസ് സ്ട്രെയിറ്റ് ലൈൻ മോഷനാണെന്ന് വിചാരിച്ചോളൂ, വൺ ഡയമെൻഷണൽ മോഷൻ. അല്ല, നമ്മൾ പഠിക്കാനുള്ള അതേ ടോപ്പിക് തന്നെ. അപ്പം നമ്മൾ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുകയാണ്? ഇതാണ് ഒറിജിൻ. അപ്പോൾ ഒറിജിനിൽ നിന്ന് ഒബ്ജക്റ്റ് നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ, അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് അല്ലേ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റുമോ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാൻ പറ്റുമോ? അല്ലേ, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? സ്ട്രെയിറ്റ് ലൈൻ മോഷൻ്റെ കേസിൽ നമുക്ക് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഒറിജിനിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിൻ്റിലോട്ട് 100 meters കവർ ചെയ്തിട്ടാണ് എത്തിയത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഒബ്ജക്റ്റ് കവർ ചെയ്തത് എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഡിസ്റ്റൻസ് 100 ആണ്. അല്ലേ, 100 meters ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതും 100 meters ആണ്, യാതൊരു വ്യത്യാസവും ഇല്ല. അല്ലേ, അപ്പോൾ നിങ്ങൾ പറയും, അപ്പം എന്താ പ്രശ്നം? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഈക്വൽസ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ എന്ന് ചോദിക്കും. പക്ഷേ നമുക്ക് വേറൊരു കേസ് കൺസിഡർ ചെയ്യാം. ഈ കേസ് എന്ന് പറയുമ്പം ഇവിടെ നിന്ന് ഇതാണ് നമ്മൾ ഒറിജിനായിട്ട് കാണുന്ന പോയിൻ്റ്. അപ്പോൾ ബിയിൽ നിന്ന് ഈ ഒറിജിനിലോട്ട് തിരിച്ച് ഇങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെന്ന് കരുതിക്കേ. അല്ലേ, നമുക്ക് അങ്ങനത്തെ ഒരു കേസ് കൺസിഡർ ചെയ്യാം. ബിയിൽ നിന്ന് ഒറിജിനിലോട്ട് അല്ല, ബിയിൽ നിന്ന് റെഫറൻസ് പോയിൻറ്റിലോട്ട് ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്? വരുവാണ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 meters ആയിരിക്കും. യാതൊരു സംശയവും നമുക്ക് ആ കാര്യത്തിലില്ല. പക്ഷേ രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് ഈ കേസിൽ എങ്ങനെയാണ് പോകുന്നത്? കണ്ടോ, ബിയിൽ നിന്ന് ഒറിജിനിലോട്ടാണ്. അല്ലേ, ഇതാണ് നമ്മുടെ പോസിറ്റീവ് എക്സ് ആക്സിസ്. ഇപ്പം ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ബിയിൽ നിന്നും ഒറിജിനിലോട്ട് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിലാണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി -100 meters ആയിരിക്കും. അല്ലേ,
അപ്പോൾ ഈ കേസിൽ ഞാൻ ബീനെയാണ് ഞാൻ എന്തായിട്ട് കാണുന്നത്, ബീനെയാണ് ഞാൻ ഇനീഷ്യൽ പോയിൻ്റ് ആയിട്ട് കാണുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ഒറിജിനും ഇനീഷ്യൽ പോയിൻറ്റും സെയിം ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താണ്, ഇതാണ് എൻ്റെ ഇനീഷ്യൽ പോയിൻ്റ്, ഇതാണ് എൻ്റെ ഫൈനൽ പോയിൻ്റ്, പക്ഷേ ഒറിജിൻ ഈ പോയിൻ്റാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഞാൻ ട്രാവൽ ചെയ്തത് ഒറിജിൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ, നെഗറ്റീവ് എക്സ് ആക്സിസിലാണ് ഞാൻ, അല്ലെ, നെഗറ്റീവ് ഡയറക്ഷൻ, നോട്ട് നെഗറ്റീവ് എക്സ് ആക്സിസ്, നെഗറ്റീവ് ഡയറക്ഷനിലാണ് ഞാൻ മൂവ് ചെയ്തത്. അപ്പം എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് വരിക, -100 meter ആയിരിക്കും വരിക. അപ്പം അങ്ങനത്തെ കേസിൽ ഡിസ്റ്റൻസ് ഒരിക്കലും എന്താവില്ല, ഡിസ്പ്ലേസ്മെൻറ്റിന് ഈക്വൽ ആവില്ല, അല്ലേ, ദോ ദിസ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ മോഷൻ. അപ്പം സ്ട്രേറ്റ് ലൈൻ മോഷൻ്റെ കേസിൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽസ് ഡിസ്റ്റൻസ് എന്ന് പറയാം, അല്ലേ. മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഈക്വൽ ആവുന്നുള്ളൂ, അതല്ലേ ഡയറക്ഷൻ ഈക്വൽ ആവില്ല. സോ ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാതെ മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും. എപ്പം സ്ട്രേറ്റ് ലൈൻ മോഷനിൽ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ കൺസെപ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ ടോപ്പിക്കിൽ പറയാനുള്ളത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്.